എൻ്റെ പേര് ജാസ്മിൻ അന്ന മാത്യു. ഞാൻ പത്തനംതിട്ട റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ്യിലായിരുന്നു. പക്ഷേ ഉടമ്പടി കാശുരൂപ നഷ്ടപ്പെട്ടത് കാരണം ഞാൻ വീണ്ടും 2023 ഒക്ടോബർ 30 ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് എഴുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും പോകാൻ സാധിക്കണമെന്നായിരുന്നു. ഞാൻ 2019 മുതൽ ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പല കാരണത്താലും എനിക്കത് നടന്നു കിട്ടിയില്ല. പക്ഷേ ഞാൻ ജർമ്മനി, UK ഒക്കെയാണ് ആ സമയങ്ങളിൽ നോക്കിയത്. പക്ഷേ പിന്നീട് എൻ്റെ ഫ്രണ്ട് വഴി എനിക്കൊരു ഓപ്ഷൻ വന്നു, ഫ്രാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഫ്രാൻസിൽ പോയിക്കൂടാ. അപ്പം അവൻ പറഞ്ഞു എന്താ കുറച്ചുകൂടെ ഈസിയാണ്, പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പം ഞാൻ എന്തുകൊണ്ട് ഫ്രാൻസിൽ പോയിക്കൂടാ, എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പേനെ എന്തെങ്കിലും കാണാൻ സാധിച്ചാലോ എന്നുള്ളൊരു ഒരു മൈൻഡ് എനിക്ക് വന്നു. മാത്രമല്ല എനിക്ക് എങ്ങനെയും പുറത്ത് പോകണം, അവിടെ സെറ്റിൽ ആവണം എന്നുള്ളൊരു മൈൻഡായിരുന്നു കൊച്ചിലെ മുതൽ. അപ്പം എനിക്ക് പല തടസ്സങ്ങളും വന്നു. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും പാസ്സായി, പക്ഷേ എൻ്റെ റിസൾട്ട് വരുന്നില്ല. എൻ്റെ റിസൾട്ട് ഞാനാണ് ഏജൻസിയിൽ ചോദിച്ചപ്പം അവർ പറഞ്ഞു ജാസ്മിൻ വെയിറ്റ് ചെയ്യൂ, അവിടുന്ന് റിസൾട്ട് അവർ ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യും, തരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വൈകിട്ട് അവർ മെയിൽ അയച്ചപ്പം ഒരു 9 ലിസ്റ്റ് തന്നു. അതിനകത്ത് 3 റിജക്റ്റഡ്, പിന്നെ 3 അഡ്മിറ്റഡ്, ഒരാൾ അൺഎലിജിബിൾ എന്നാണ് കാണിച്ചത്. എൻ്റെ മാത്രം വന്നേക്കുന്നത് ഇൻ്റർവ്യൂ ഇൻ റിവ്യൂ എന്നാണ്. അപ്പം എൻ്റെ ചേച്ചിയോട് ഞാനിത് കാണിച്ചപ്പം പറഞ്ഞു നീ പാസ്സാണ്, നീ ഒന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് പ്രൊസീജിയേഴ്സൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കുറേ തടസ്സങ്ങളൊക്കെ എനിക്ക് അപ്പോഴും ഉണ്ടായി. ഇപ്പം ലോണാണെങ്കിലും ബാക്കി പ്രൊസീജിയേഴ്സിനകത്ത് വരുന്നതും. അപ്പം ലോണിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് മാനേജറിൻ്റെ അടുക്കൽ, ബാങ്ക് മാനേജറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ മാനേജർ പറയുന്നത് ജാസ്മിൻ ലോൺ കിട്ടുമായിരിക്കും, പക്ഷേ ചാൻസസ് ഒന്നും ഇല്ല എന്നാണ്. പക്ഷേ പുള്ളിക്കാരൻ എന്നും അങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലിത് പറയുമ്പം എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു ജാസ്മിൻ 2 നീ ഒരു നിരീശ്വരവാദിയാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ സാധിക്കും അച്ചാച്ചാ, ഞാൻ ഉടമ്പടിയിലല്ലേ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പക്ഷേ ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞില്ല. അപ്പം അവിടെ ഞാൻ നിർത്തി. അത് കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോടത് ചേട്ടൻ്റെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു മാതാവ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നല്ലോ, എനിക്ക് ഭയങ്കര വിഷമമാണ്. മാത്രമല്ല എന്നോട് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ 2019 നോക്കുമല്ലേ, നിനക്കൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പല സൈഡിൽ നിന്നും ഫ്രണ്ട്സ് വഴിയാണെങ്കിലും ഒക്കെ എനിക്ക് ഇങ്ങനെ കേൾക്കാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ കൂട്ടുകാരി എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവർ എല്ലാ കാര്യങ്ങളും നടക്കാറുമുണ്ട്, പക്ഷെ നിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ എന്താ മാതാവ് അല്ല ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോഴും ഞാൻ എന്താ നടക്കും എന്നുള്ളൊരു മൈൻഡിൽ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ പറയും മാതാവ് ഇതിനൊക്കെയുള്ളൊരു മറുപടി നീ തന്നെ എനിക്ക് കാണിച്ചു തരണേന്ന്. അത് കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു അപ്ഡേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു പോസിറ്റിവിറ്റി ഒന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം മാനേജർ സർ പറഞ്ഞു സാങ്ഷൻ ആയിട്ടുണ്ട് ജാസ്മിൻ, ബാക്കി പ്രൊസീജിയേഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം വിസയുടെ കാര്യത്തിലാണെങ്കിലും കുറേ സ്ട്രഗിൾ ചെയ്തു. അപ്പം വിസയ്ക്ക് വേണ്ടി വിസ ഇന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 2 മുമ്പാണ് പല കാര്യങ്ങളും ശരിയായി വരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇനിയും വിസ റിജക്റ്റ് ആകാൻ വേണ്ടിയാണോ എന്ന്. പക്ഷേ എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് കാണിച്ചു തന്നത് വിസയുടെ കാര്യത്തിലും ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴും അങ്ങനെ പല പല കാര്യങ്ങളിലാണ്. അങ്ങനെ ഈ 20 ഞാൻ ഫ്രാൻസിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് 2 വന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാറ്റർഡേ പെട്ടെന്ന് ഞാൻ രാവിലെ ഉടമ്പടി ചൊല്ലാനായിട്ട് 5 എണീറ്റപ്പം ജസ്റ്റ് ഒന്ന് തലയുടെ പുറകിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പം ഒരു മുഴ പോലെ കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പം വീട്ടിൽ മമ്മിനോട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു എന്നാൽ ജസ്റ്റ് ഡോക്ടറിനെ കാണിച്ചേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ ഉടമ്പടി തൈയിൽ ഇവിടെ തേക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പ്രശ്നമൊന്നുമില്ല, ഇത് ഡാൻഡ്രഫിൻ്റെയാണ്, ഒരു പേടിക്കാനൊന്നും ഇല്ല എന്ന്. എനിക്ക് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും പാവങ്ങളെ. ലൈക്ക് ഇപ്പം വീട്ടിൽ നിന്ന് ചോറും പൊതി കെട്ടിക്കൊണ്ട് റോഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ പത്രമൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ റോഡ് സൈഡിൽ അല്ലെ പോകുന്ന വഴികളിലൊക്കെ കൊടുക്കും. പിന്നെ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ചസ് തന്നെയാണ് വന്നേക്കുന്നത്. കാരണം ഞാൻ ഇത്ര പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. കാരണം പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം കണ്ടിന്യൂസ്ലി ഒരു ദിവസം തന്നെ ഒരു 4-5 തന്നെ എന്താ ജപമാല ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും സർവശക്തി എപ്പോഴും ഒരു 33 പിന്നെയും പിന്നെയും ചൊല്ലിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹം. ഇത്രയും ഏറെ അനുഗ്രഹം തന്ന
ദൈവത്തിനും മാതാവിനും കോടാട് കൂടി നന്ദി പറയുന്നു. 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ദൈവമാണ് നമ്മളുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. പ്രിയമുള്ളവരെ, ജാസ്മിൻ അന്ന മാത്യു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ദൈവികമായിട്ടുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്തേക്ക് പോകുവാനായിട്ടും അതുപോലെ തന്നെ തൻ്റെ തലയിലുണ്ടായിട്ടുള്ള അസ്വസ്ഥതകളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെയും അനുഭവത്തെക്കുറിച്ച് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും തിരിച്ചറിയാം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൻ്റെ പദ്ധതിക്ക് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നവർക്ക് ദൈവം സുനിശ്ചിതമായിട്ടുള്ള തുണയാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ഇരു കരങ്ങളും പിടിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവത്തിരു നാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.